പ്രിയത്തൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യനും മനുഷ്യൻ്റെ ഭാവിയും വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ആധാരത്തിൽ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ അനുവർഷകർക്കും കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനമറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏറ്റവും ഒടുവിലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവം അധിവസിക്കുന്നതും ദൈവം തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതുമായ മനോഹരമായ സ്വർഗത്തെക്കുറിച്ചാണ്. സ്വർഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് സ്വർഗം ആരാധനാസ്ഥലമാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം. സ്വർഗം ആരാധനാസ്ഥലമാണ്. സ്വർഗത്തിൽ ഏറ്റവും പ്രധാനമായി നടക്കാൻ പോകുന്നത് ആരാധനയാണ്. ബൈബിളിൽ യെശയ്യാപ്രവൃത്തം വായിക്കുന്നു, ഉയർന്ന മുഖിയുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നതും സാറാഫുകൾ അവരുടെ ചുറ്റും നിന്നുകൊണ്ട് രണ്ട് ചിറകൾ കൊണ്ട് മുഖം മൂടിക്കൊണ്ട് രണ്ട് ചിറകൾ കൊണ്ട് പാദം മൂടിക്കൊണ്ട് രണ്ട് ചിറകൾ കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പറഞ്ഞ് രാപ്പകൽ വളരെ ശക്തിയോടുകൂടെ ആലയത്തിൻ്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം ഇളകത്തക്ക നിലയിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന യെശയ്യാവ് കണ്ടതായി യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ സ്വർഗത്തിൻ്റെ രാപ്പകൽ ആരാധന ഉയർന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കോടി കോടി ദൂതന്മാരിൽ ഒരു കൂട്ടം ദൂതന്മാരുടെ ചുമതല, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചുമതല ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ആരാധനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ദൂതന്മാരുടെ തലവനായിരുന്നു ലൂസിഫർ. ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചത് പ്രത്യേകമായ നിലയിലായിരുന്നു. വിവിധ രത്നങ്ങൾ കൊണ്ട് ദൈവം അവരെ അലങ്കരിച്ചിരുന്നു. അവരുടെ ചിറകളുടെ കീഴിൽ എല്ലാവിധമായ വാദ്യ ഉപകരണങ്ങളും ദൈവം സംഘടിപ്പിച്ചിരുന്നു. അവ ചിറകെടുത്തു നിന്ന് പറന്നു കഴിയുമ്പോൾ അത്യാധുനികമായ ഓർക്കസ്ട്രയിൽ നിന്ന് പുറപ്പെടുന്നതിനേക്കാൾ ശ്രുതിമധുരമായ സംഗീതമാണ് സ്വർഗത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. സാറാഫ് ആ ലൂസിഫർ ആരാധിക്കുന്ന ഉറുത്തം കൊടുത്തുകൊണ്ട് ആരാധിക്കുന്ന ആ ദൂതന്മാരുടെ മുമ്പിൽ ആരാധനയുടെ ലീഡറായി നിന്നുകൊണ്ട് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന കാലമുണ്ടായിരുന്നു. അന്ന് സാറാഫുകൾ രാപ്പകൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വർഗത്തിൽ ആരാധന ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പഴയ നിയമം വ്യക്തമാക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിലും സ്വർഗത്തിലെപ്പോഴും ആരാധന ഉയർന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകവും വളരെ വ്യക്തമായി തമ്മിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ സ്വർഗം ഒരു ആരാധന സ്ഥലമാണ്. ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ ആരാധനാലയങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നു ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണെന്നും ബഹുമാനത്തിന് യോഗ്യനാണെന്നും പുകഴ്ചയ്ക്ക് യോഗ്യനാണെന്നും മഹത്വത്തിന് യോഗ്യനാണെന്നും നമസ്കാരത്തിന് യോഗ്യനാണെന്നും നാം വിശുദ്ധ തിരുവെഴുത്തിൽ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട്
രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ കൂടി ഒരുന്നിടത്ത് ഞാനവിടെ നടുവിലുണ്ടെന്ന് ആരാധ്യനായ ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ ദൈവം അരളി ചെയ്തിട്ടുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ അവർ ചെയ്യുന്ന ഏറ്റവും ദൈവപ്രസാദമുള്ള മഹനീയമായ ശുശ്രൂഷയാണ് ദൈവത്തെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ശുശ്രൂഷ. അപ്പോൾ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവിക ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം നാം കൊടുത്തിരിക്കുന്നു. അത് നമ്മുടെ കർത്താവ് അരളി ചെയ്തു. ദൈവം ആത്മാവാണ്, അവനെ ആരാധിക്കുന്നവർ ആത്മാവിനും സത്യത്തിനും അവനെ നമസ്കരിക്കുന്നു എന്ന് അരളിച്ചതിരിക്കുന്ന ആ വാക്കുകൾ പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ നിയമകാലത്തും ദൈവം മോശയെ മിസ്രയീമിലേക്ക് അയച്ചതിൻ്റെ ഏറ്റവും അതിപ്രധാനമായ ഉദ്ദേശം മോശയോടെ പ്രഖ്യാപിച്ചു. ദൈവം അരളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഇസ്രായേലിനെയും ഇസ്രായേലിനെയും അടിമത്തത്തിൽ വിട്ടയക്കുവാൻ മോശ ഫറവോനോട് കൽപ്പിക്കുകയാണ്. അതിന് പ്രധാന ഉദ്ദേശം പറഞ്ഞു, ദൈവം അരളിച്ചിരിക്കുന്നതിനെ ആരാധിക്കുവാൻ തൻ്റെ ജനത്തെ വിട്ടയക്കണം. അപ്പോൾ ദൈവ ജനത്തെക്കുറിച്ച് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന് വലിയ ലക്ഷ്യം അവർ ദൈവത്തെ ആരാധിക്കുന്നവരും അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരുമായിരിക്കണം. ദാ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. സ്വർഗം ആരാധനാ കേന്ദ്രമാണ്, ആരാധനാ സ്ഥലമാണ്. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ്: അവരെ ദാസന്മാർ അവനെ ആരാധിക്കും, അവരവൻ്റെ മുഖം കാണും. വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവൻ്റെ മുഖം കാണും. അക്ഷരീയമായ ഒരാരാധന സ്വർഗത്തിൽ നടക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അക്ഷരീയവും ആത്മീയവുമായ രണ്ട് വശമാണ് ആരാധനയുള്ള ബന്ധത്തിൽ തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗത്തോടുള്ള ബന്ധത്തിൽ രണ്ട് വശങ്ങൾ: ഒന്ന് അക്ഷരീയ വശവും മറ്റൊന്ന് ആത്മീയ വശവുമാണ്. റോമർ 14:17 നാം വായിക്കുന്നു: സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ. അപ്പോൾ സ്വർഗത്തിൽ ഒരാത്മീയ വശമുണ്ട്. സ്വർഗത്തിൽ ആ ആത്മീയ വശമെന്ന് പറയുന്നത് സ്വർഗരാജ്യം ഭക്ഷണമോ പാനീയവുമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷം. അപ്പോൾ സ്വർഗമെന്ന് പറയുന്നത് നീതിയുള്ള സ്ഥലം, അവിടെ സമാധാനമുള്ള സ്ഥലം, പരിശുദ്ധാത്മാവുള്ള സന്തോഷമുള്ള സ്ഥലം. അവിടെ ഭക്ഷിച്ച് പാനം ചെയ്യുന്നതിനുള്ള സന്തോഷമല്ല സ്വർഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് സ്വർഗത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേസമയം തന്നെ അവർ വിശുദ്ധന്മാർ അവരെ മുഖം കണ്ടുകൊണ്ട് ആരാധിക്കുന്ന സ്ഥലമായിട്ടും സ്വർഗത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ട് പദപ്രയോഗം, ഇത് കുറച്ചുകൂടെ വിവരമായി ആഖ്യാനങ്ങളും അർത്ഥങ്ങളും ഈ വാക്യത്തിനുണ്ടെന്ന് ദൈവനം പഠിക്കുന്നവർക്കറിയാം. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ അത് ദൈവസഭയെ ചൂണ്ടിക്കാണിക്കുന്നൊരു പദപ്രയോഗമാണ്. ദൈവത്തിൻ്റെ
ഭരണം നടക്കുന്ന രാജ്യം, ദൈവരാജ്യം, സ്വർഗത്തിൻ്റെ ഭരണം നടക്കുന്ന രാജ്യം, സ്വർഗരാജ്യം. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാനാണ് നമ്മുടെ കർത്താവായ യേശു കടന്നു വന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ള സന്ദേശമായി നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന യേശുവോട് പ്രഖ്യാപിച്ചത് ദൈവത്തിന് നേരിട്ടുള്ള ഭരണം നടക്കുന്ന ഒരാത്മീയ രാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. കാരണം യേശു പറഞ്ഞല്ലോ, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ആത്മീയമാണ്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമി സ്ഥാപിക്കാൻ വന്നത് ഒരക്ഷരീയ രാജ്യമല്ല, ഒരാത്മീയ രാജ്യം സ്ഥാപിക്കാനാണ് വന്നത്. ആത്മീയ രാജ്യം എന്ന് പറയുന്നത് ദൈവ മക്കളുടെ കൂട്ടം, ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന, സ്വർഗത്തിൻ്റെ ഭരണം നടക്കുന്ന ഒരാത്മീയ രാജ്യം. അത് രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തെക്കുറിച്ചാണ് ആത്മീയ ദൈവരാജ്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ സ്വർഗരാജ്യമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. എന്നാൽ അക്ഷരീയമായൊരു ദൈവരാജ്യവും അക്ഷരീയമായൊരു സ്വർഗരാജ്യവും ഭൂമി സ്ഥാപിതമാകും. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ നേരിട്ട് ഭരിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ചാണ്. സ്വർഗത്തിൻ്റെ കൺട്രോളിൽ, സ്വർഗത്തിൻ്റെ ഭരണം ഭൂമി നടക്കുന്ന ഒരു കാലഘട്ടം ഭൂമിക്കുണ്ട്, 1000 വർഷം. അതാണ് അക്ഷരീയമായ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ സ്വർഗം ദൈവത്തിൻ്റെ രാജ്യവുമാണ്, സ്വർഗരാജ്യവുമാണ്. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ ആധിപത്യം സകലത്തെയും ഭരിക്കുന്നു എന്ന് 103 സങ്കീർത്തനം വായിക്കും. ദൈവത്തിൻ്റെ ആധിപത്യം സകലത്തെയും ഭരിക്കുന്ന, അവൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകലതുമേ ഹോവേ വാഴ്ത്തുക എന്നുള്ള സന്ദേശം 103 സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യമുള്ള സ്വർഗം, ദൈവാധിപത്യമുള്ള സ്വർഗമാണ്, ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന സ്ഥലമാണ്, സ്വർഗത്തിൻ്റെ ഭരണം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നുള്ളത് 3 നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, സ്വർഗം ദൈവ സിംഹാസനമുള്ള, ദൈവ ആധിപത്യമുള്ള, ദൈവത്തിൻ്റെ ഭരണം, സ്വർഗത്തിൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം, അത് സ്വർഗമാണ്, അക്ഷരീയമായ സ്വർഗം. എന്നാൽ ഒരാത്മീയ ദൈവരാജ്യവും ആത്മീയ സ്വർഗരാജ്യവുമുണ്ട്. അത് ദൈവസഭയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ ഒരു ആത്മീയ രാജ്യമുണ്ട്, ആത്മീയമായ ഒരു സ്വർഗരാജ്യമുണ്ട്. വിശുദ്ധന്മാരുടെ കൂട്ടം, രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ ആത്മാവിൽ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടം. ഇനിയും ഭൂമിയിൽ ഒരു അക്ഷരീയമായ ദൈവരാജ്യവും അക്ഷരീയമായൊരു സ്വർഗരാജ്യം വെളിപ്പെടുന്ന സമയമുണ്ട്. അത് യേശു ക്രിസ്തു യെരുശലേം ആ തലസ്ഥാന നഗരിയാക്കിക്കൊണ്ട് ഈ ഭൂമി 1000 വർഷം ഭരിക്കുന്ന, സ്വർഗത്തിൻ്റെ ഭരണം നടക്കുന്ന അക്ഷരീയ രാജ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പഠന വിഷയം എന്ന് പറയുന്നത് സ്വർഗം തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗം, ദൈവം വസിക്കുന്ന ആ സ്വർഗം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ സ്ഥലം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട സ്വർഗം. ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്ത് ചെല്ലുമ്പോഴാണ് സ്വർഗത്തിൻ്റെ മഹത്വവും സ്വർഗത്തിൻ്റെ ശ്രേഷ്ഠതയും നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ 1000 സംവത്സരം ഒരു ദിവസം പോലെയുള്ളൂ. ഭൂമിയിലെ 1000 സംവത്സരം സ്വർഗത്തിൽ ഒരു ദിവസം പോലെയുള്ളൂ. ആണ് ദൈവസ്നേഹം കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമം. ആ ദൈവസ്നേഹം ചൊല്ലുമ്പോൾ അതുപോലെ സന്തോഷവും ആനന്ദവും
നിറഞ്ഞു നിൽക്കുന്ന സ്വർഗമാണ്. അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്, അവിടെ ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞു നിൽക്കുകയാണ്, അവിടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആയിരം ആയിരം കോടി കോടി ദൂതന്മാർ അവിടെ ഉണ്ട്. അതേസമയം തന്നെ യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ അവിടെ എത്തിച്ചേരുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവർ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ് സ്വർഗമെന്ന് പറയുന്നത്. ആ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ആരാധനാ കേന്ദ്രമായിരിക്കുന്ന സ്ഥലം. രാപ്പകൽ ആരാധന ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. വിശുദ്ധന്മാരുടെ ആരാധനയും ദൈവദൂതന്മാരുടെ ആരാധനയും ദൈവസ്ഥനയും ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. വിശുദ്ധന്മാരുടെ ദൂതന്മാരുടെ ആരാധന എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെ വർണ്ണിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കും. അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ വർണ്ണിച്ചുകൊണ്ട് ആരാധിക്കും. എന്നാൽ വിശുദ്ധന്മാരവിടെ തിരിച്ചേരുമ്പോൾ അവിടെ ആരാധനയുടെ ഏറ്റവും കേന്ദ്ര വിഷയമെന്ന് പറയുന്നത് അവിടെ അവരെ ആരാധിക്കാൻ പോകുന്നത് കുഞ്ഞാട് നീ യോഗ്യൻ, നീ അറക്കപ്പെട്ടു, നിൻ്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ഭാഷകളിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് ജാതികളിൽ നിന്നുള്ള ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി, നിൻ്റെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു. അതുകൊണ്ട് സകല ബഹുമാനത്തിനും സകല പുകഴ്ചയ്ക്കും സകല സ്തോത്രത്തിനും സകല വന്ദനത്തിനും സകല നമസ്കാരത്തിനും അങ്ങ് യോഗ്യൻ, അങ്ങ് മാത്രം യോഗ്യൻ. മഹത്വവും ജ്ഞാനവും ബഹുമാനവും സ്തുതിയും പുകഴ്ചയും ധനവും എല്ലാം അങ്ങേക്ക്, അങ്ങ് മാത്രം അതിന് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന സ്വർഗത്തിൽ ഉയരുവാൻ പോവുകയാണ്. വളരെ സന്തോഷകരമായ ആരാധന. നമുക്കറിയാം ഇവിടെ ദൈവമക്കൾ ദൈവശ്രേയിൽ യഥാർത്ഥമായി ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരു സമയം പോകുന്ന അറിയത്തില്ല. അവർ ദൈവമായിട്ടങ്ങ് ലയിച്ചു ചേർന്ന് അവർ ദൈവത്തെ ആരാധിക്കുന്നവർ. അവിടെ പ്രശ്നങ്ങളെല്ലാം മറന്ന്, അവിടെ രോഗങ്ങളെല്ലാം മറന്ന്, വേദനകളെല്ലാം മറന്ന്, അവരെ അലട്ടുന്ന, അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എല്ലാ ദുഃഖങ്ങളും മറന്ന്, അവിടെ നേരെയുള്ള എല്ലാ പോരാട്ടങ്ങളും വെല്ലുവിളികളും ഭീഷണികളും അവർ മറന്ന്, അവിടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും അവർ മറന്ന്, അവിടെ പരീക്ഷകളും പരിശോധനകളും എല്ലാം മറന്ന്, അവരുടെ വീണ്ടെടുപ്പുകാരുമായി ലയിച്ചു ചേർന്ന്, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവരുടെ ഹൃദയം പകർന്ന്, അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ച്, അവർ ദൈവ മഹത്വം കണ്ടുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന സഭയെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ മറക്കുവാൻ കഴിയാത്ത സമയമാണ്. ആ സമയം പോകുന്നത് അവരറിയത്തില്ല. അതുകൊണ്ടാ ദൈവത്തിൻ്റെ ഭക്തന്മാർ സൈന്യങ്ങളുടെ ഹോവി തിരുനിവാസം എത്ര മനോഹരമെന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഇവിടെയായിത്തീർന്നു. എൻ്റെ സനിയെ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് അവർ വിളിച്ചു പറഞ്ഞു. ദുഷ്ടന്മാരുടെ കൂടാരുകൾ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വസിക്കുന്നത് നല്ലതാണെന്ന് അവർ വിളിച്ചു പറഞ്ഞു. കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആരാധനയുടെ ശ്രേഷ്ഠതയും മഹത്വവും ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ പഴയ നിയമകാലത്ത് ജീവിച്ച വിശുദ്ധന്മാരും പുതിയ നിയമകാലത്ത് ജീവിച്ച വിശുദ്ധന്മാരും അനുഭവിച്ച് അറിയുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ആരാധന നാം വിശ്വാസത്താൽ ദൈവത്തെ കണ്ടുകൊണ്ടുള്ള ആരാധന. നമുക്ക് വാസ്തവത്തിൽ ദൈവത്തെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടി വരും നടത്തി ഞാൻ അവിടെ നടുവിലുണ്ടെന്ന് വാക്ക് പറഞ്ഞ ദൈവം, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവൻ, ധനനായ ഏകാധിപതി, അത്യജോമനായ ദൈവം നമ്മുടെ വിധി എഴുന്നള്ളി വന്നിരിക്കുന്നു എന്ന് വിശ്വാസത്താൽ നാം കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക.
യഥാ സ്വർഗത്തിലെ ആരാധന ഒരു പ്രത്യേകത നാം മുഖാമുഖമായി കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പോകുക. അതല്ലേ നമ്മൾ വായിച്ച വെളിപ്പാട് 22-ൽ അവരെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവൻ്റെ മുഖം കാണും. ദൈവത്തിൻ്റെ മുഖം നമുക്ക് നേരിട്ട് കാണാം. ഇന്ന് നമ്മുടെ ഈ അക്ഷരിക കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധ്യമല്ല. കണ്ടാൽ നമ്മൾ മരിച്ചു വീഴും. കാരണം ഈ കണ്ണുകൊണ്ട് ആ ദൈവത്തെ കാണാൻ നമുക്ക് കഴിയത്തില്ല. അല്പമായി ദൈവത്തിൻ്റെ ആ മഹത്വം കണ്ടവരൊക്കെ ബോധം കെട്ട് വീണുപോയി, മരിച്ചവരെ പോലെ വീണുപോയി. മോശം പറഞ്ഞു, ദൈവമേ നിൻ്റെ മുഖത്തെ തേജസ് കാണിക്കണം. ദൈവം പറഞ്ഞ് ചോദിക്കുന്ന കാര്യം വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നെ കണ്ടിട്ട് ആരും ജീവനോട് ഇരിക്കത്തില്ല. മോശയോട് വളരെ പ്രിയമുണ്ടായിരുന്നതുകൊണ്ട് ദൈവം മോശയുടെ ആ മുഖം കൈകൊണ്ട് മറച്ചിട്ട് ദൈവത്തിൻ്റെ പിൻഭാഗം മാത്രമേ മോശ കാണിച്ചു കൊടുത്തു, മുഖത്തെ തേജസ് കാണിച്ചില്ല. കണ്ടാൽ മരിച്ചു വീഴുമെന്ന് ദൈവം പറഞ്ഞു. കാരണം ഈ അക്ഷരിക കണ്ണുകൊണ്ട് തേജോപനായ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ സ്വർഗത്ത് നമ്മൾ ചെല്ലുമ്പോൾ മഹത്വ ശരീരത്തിൽ ആ സ്വർഗത്ത് ചെല്ലാൻ പോകും. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ആ സ്വർഗത്ത് ചെല്ലാൻ പോകും. ഈ ദ്രവത്വമുള്ള ശരീരം മാറി അദ്രവത്വമുള്ള ശരീരം നമുക്ക് ലഭിക്കുന്നു. ഈ അപമാനമുള്ള ശരീരം മാറി തേജസ്സുള്ള ശരീരം നമുക്ക് ലഭിക്കുന്നു. ഈ മർത്യമായ ശരീരം മാറി അമർത്യമായ ശരീരം നമുക്ക് ലഭിക്കുന്നു. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മുഖത്ത് ശരീരത്തിലാണ് ചെല്ലുന്നു. അതുകൊണ്ട് അയ്യോ പറഞ്ഞത്, എൻ്റെ ത്വക്കിങ്ങനെ ക്ഷയിച്ച് ദ്രവിച്ച് ഇല്ലാതായിപ്പോയാലും ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ദൈവത്തെ കാണും എന്ന് പറഞ്ഞ് ഞാൻ മരിച്ച മൺമറഞ്ഞ് പോയാലും വീണ്ടെടുപ്പുകാരൻ വെളിപ്പെടുമ്പോൾ തനിക്കൊരു മഹത്വ ശരീരം കിട്ടുമെന്നും ആ മഹത്വ ശരീരത്തിലുള്ള കണ്ണുകൾ കൊണ്ട് ദൈവത്തെ നേരിട്ട് കാണുമെന്നുമാ ആ ഭക്തൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിച്ചവർ, നാം അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാ, അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാ, അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവരാ, ആ ലക്ഷ്യത്തിൽ നാം ഭൂമി ജീവിക്കുന്നവരാ. നമുക്കെല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിത്യത, 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 നിത്യജീവനേ, നിത്യജീവനേ, നിത്യജീവനേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിത്യജീവൻ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകുന്നവരാ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ. അതുകൊണ്ട് നാം പ്രതീക്ഷിക്കുന്ന ആ നിത്യജീവൻ നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. എപ്പോഴാ ആ സ്വർഗത്ത് നമ്മൾ എത്തിച്ചേരും? നമുക്കറിയാം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതര ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശിക്ഷിക്കുന്ന ക്രിസ്തു ജീവിക്കുന്നവർ രൂപാന്തരപ്പെടും. അവരോരുമിച്ച കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കും. പിന്നെ നമ്മുടെ കർത്താവിൻ്റെ കൂടെ നമ്മുടെ ജീവിതം. ഇന്ന് നമ്മൾ ഭൂമിയിൽ കണ്ണാടി കടവഴിയായി കാണുന്നവരെ പോലെ ദൈവത്തെ കാണുന്നവരാ. എന്നാൽ അന്ന് മുഖാമുഖമായി നാം ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തോടു കൂടെ വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോകുകയാണ്. സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയയില്ല. കാരണം ഇത്ര ശ്രേഷ്ഠമേറിയ, ഇത്ര മഹത്വമേറിയ ഒരു സ്വർഗത്തിൽ വന്നു ചേരുവാൻ എനിക്കൂടെ ദൈവം ഭാഗ്യം തന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയയില്ല. കാരണം അവിടെ പലരും നമ്മൾ കാണത്തില്ല, നമുക്ക് പരിചയമുള്ള പലരും അവിടെ ഇല്ല, നമ്മുടെ ബന്ധത്തിൽപ്പെട്ട പലരും അവിടെ ഇല്ല, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പലരും അവിടെ ഇല്ല, നമ്മുടെ സ്നേഹിതരിൽ പലരും അവിടെ ഇല്ല, നമ്മുടെ നാട്ടുകാർ പലരും അവിടെ ഇല്ല. നമുക്ക് ദൈവം തന്ന ജ്ഞാനത്തിൽ മനസ്സിലാകുന്നു, അവർ നരകത്തിൽ കടന്ന് യാതൊരു അനുഭവിക്കുക, അവർ വേദന അനുഭവിക്കുക, അവർ നിലവിളിക്കുക, തീയങ്ങന്തോ കത്തത് തീപ്പോയികൾ കടന്നുകൊണ്ട് അവർ സ്വയം അവരെ ശവിച്ച്
അവരെ പല്ല് കടിച്ചുകൊണ്ട് അവർ അതിവേദനപ്പെട്ട് ആ നരകത്തിൽ കിടക്കുന്ന നമുക്കറിയാം. കാരണം മുഖത്തുള്ള ശരീരത്തിൽ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുള്ള ശരീരമാണ്. ഇവിടെ എല്ലാ കാര്യവും നമുക്കറിയാം, നന്നായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരെയും നമുക്ക് നല്ലതായിട്ട് ഓർമ്മ വരും. അവരവിടെ ഇല്ലെന്ന് ഓർക്കുമ്പോൾ നമുക്കറിയാം എവിടെ അവരെവിടെയാണ്. അവരവിടെ നരകത്തിൽ കിടന്ന് യാതനെ അനുഭവിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള അനേകർ, ലോകത്ത് ജനിച്ച് ജീവിച്ച അനേകർ, ബഹുഭൂരിപക്ഷം ആളുകളും നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞുവെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കും. കാരണം അത്ര മനോഹരമായ സ്ഥലമാണ്, അത്ര മനോഹരമായ ദേശമാണ്. ദൈവ തേജസ്സോടെ നിറഞ്ഞിരിക്കുന്ന, ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല. മഹത്വം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്ന പ്രധാന വിഷയം, എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് യേശു രക്തം എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ്, യേശുവിനു വേണ്ടി കഷ്ടം അനുഭവിച്ച്, യേശുവിനു വേണ്ടി വേദന അനുഭവിച്ച്, യേശുവിനെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് വന്ന് ക്രൂശ് ചുമന്നതുകൊണ്ട്, ക്രൂശന്മേൽ മരിച്ചതുകൊണ്ട്, യേശു പിടഞ്ഞ് മരിച്ചതുകൊണ്ട് ആണല്ലോ എനിക്ക് ഈ ഭാഗ്യവത ലഭിച്ചത് എന്ന് ഓർക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ എല്ലാവരുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ് നമ്മൾ തുള്ളിച്ചാടി, കുഞ്ഞാടി നീ അറക്കപ്പെട്ടു, നിൻ്റെ രക്തം കൊണ്ട് നീ എന്നെ വീണ്ടെടുത്തു, നിൻ്റെ ദൈവത്തിനെ രാജാവും പുരോഹിതനുമാക്കി, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സ്ഥലമാണ് സ്വർഗമെന്നുള്ള കാര്യം ഓർപ്പിക്കുക. മാന്യ സ്നേഹിതരെ, ഈ ഭാഗ്യപദവി എനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പില്ലാതെ, നിശ്ചയമില്ലാതെ ഇവിടെ ആരെങ്കിലും എൻ്റെ പ്രേക്ഷകർ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗ്യപദവി പ്രാപിക്കാം. ഈശ്വര കർത്താവായി, രക്ഷിതാവായി, ദൈവമായി നിങ്ങളുടെ ഹൃദയത്തെ സ്വീകരിച്ച്, യേശുവിന് ചേരുവാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച്, ആത്മാവ് നിറഞ്ഞ ആത്മാവ് സത്യ ദൈവത്തെ ആരാധിച്ച്, നീതിയിലും വിശുദ്ധിയിലും വിശുദ്ധ ജീവിതം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗ്യപദം ലഭിക്കും എന്നുള്ള സുവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിനുവേണ്ടി ഒരുക്കട്ടെ, അതിനുവേണ്ടിയുള്ള സമർപ്പണത്തിലെത്തുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എൻ്റെ മാന്യപേക്ഷകല്ല ആർക്കെങ്കിലും സ്വർഗം ലഭിക്കുമെന്നുള്ള ഉറപ്പില്ലാതെ അവരീ ഭൂമിയിലായിരിക്കുന്നെങ്കിൽ അവർക്കതിനുള്ള ഭാഗ്യവും അവരുടെ ഉറപ്പും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകണമേ, അതിനുവേണ്ടി അവരെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.